പ്രിയ നന്ദേട്ടാ, കോമാങ്ങ വായിച്ചു. സത്യത്തിൽ പുസ്തകം കയ്യിൽ കിട്ടിയ ഉടനെ വായന നടന്നിരുന്നെങ്കിലും ഒന്നും എഴുതുവാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അതിന് സമയമായതെന്ന് തോന്നുന്നു. തൻ്റെ കവിതകളെല്ലാം മുടിക്കൽ പുഴ തന്ന കവിതകളാണെന്ന് ആമുഖത്തിൽ തന്നെ താങ്കൾ പറയുന്നുണ്ട്. അതിൻ്റെ പ്രതലത്തിലൂടെയും അടിത്തട്ടിലൂടെയും കവിതകൾ കുത്തിയൊലിക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് സങ്കല്പിക്കുന്നു, കാണുന്നു. ചിലപ്പോഴൊക്കെ അതിൻ്റെ താളം കേൾക്കുന്നുണ്ട്. കവിതകൾക്ക് മൊത്തത്തിലൊരു ചേലുണ്ട്. പുഴക്കരയിലെ കവി, പുഴ തന്ന കവിതകൾ. കുടുക്ക എന്ന കവിതയിലെ ഉണിച്ചിരയെ എനിക്കേറെ ഇഷ്ടപ്പെട്ടു. ചിതറിപ്പോയവരെ ഓർത്തു വേദനിക്കുന്ന ഉണിച്ചിര അവസാന സമയത്ത് കുടുക്ക പൊട്ടിയത് കൊണ്ടല്ലേ എന്ന് സമാധാനിക്കുന്നത് കണ്ട് വേദന തോന്നി. എപ്പോഴും ദുരന്തങ്ങൾ ഏറ്റുവാങ്ങുന്ന മനുഷ്യർ അവസാനമായി എത്തിപ്പെടുന്ന ആശ്വാസ മേഖലകൾ എത്ര വ്യത്യസ്തമാണല്ലേ. ഞാനും ഇങ്ങനെയാണ്. ഓരോ ദുരന്തങ്ങൾക്കും ഓരോ കാരണം കണ്ടെത്തി ആശ്വസിക്കും. ടി പി അനിതയും കത്തുകളുടെ കാലവും എന്ന കവിത താങ്കൾ അവതരിപ്പിച്ചു കേട്ടിട്ടുണ്ട്. അന്നൊരിക്കൽ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കൂടി മുറ്റത്തെ മാവിൻ ചുവട്ടിലിരുന്ന കവിത ചൊല്ലിയത് ഓർത്തുപോയി. എഴുതി വെച്ച പുസ്തകം പിടിച്ച് കവിത വായിക്കുന്ന നന്ദേട്ടന്റെ രൂപം ഇപ്പോഴും മനസ്സിലുണ്ട്. കോമാങ്ങയിലെ എടുത്തു പറയേണ്ട ഒരു കവിതയാണ് പുക. എന്തു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല നമ്മൾ ആരും പല ഇഷ്ടങ്ങളിലേക്കും കടക്കുന്നതും അതിൽ ജീവിക്കുന്നതും. അതിൻ്റെ നല്ലതോ ചീത്തയോ ആരും അന്വേഷിക്കാറില്ല. ചില ഇഷ്ടങ്ങളില്ലെങ്കിൽ എങ്ങനെ ജീവിക്കാനാണല്ലേ. പീടി വലിച്ചാൽ നിനക്കെന്താ കിട്ടുന്നതെന്ന ചോദ്യത്തിന് പുക എന്ന ദിനേശന്റെ ഉത്തരം എല്ലാ ആദർശങ്ങളെയും പൊളിച്ചെഴുതുന്നതാണ്. എല്ലാ കവിതകളും ഞാൻ എടുത്തു പറഞ്ഞ് വിശകലനം ചെയ്യുന്നില്ല. താങ്കളുടെ കവിതകൾ ഇപ്പോഴും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്ന സന്തോഷമുണ്ട്. ഒരു നാടിനെ തൊട്ടറിഞ്ഞ് ഓരോ കഥാപാത്രങ്ങളെയും നിരീക്ഷിച്ച് നിശബ്ദനായി ഒരു കവി നടക്കുന്നു എന്നത് എത്ര മനോഹരമായ കാഴ്ചയാണ്. ടി പി അനിത, മാധു അമ്മ, ഉണിച്ചിര, കണാരൻ, കുമാരൻ, ദിനേശൻ, അശോകൻ, കണ്ണേട്ടൻ, ജാനു, കമല, മാണിക്കാമ്മ, മൈഥിലി, എത്രയെത്ര കഥാപാത്രങ്ങളാണ് ജീവിതം പറയാൻ ഊഴം കാത്ത് മുടിക്കൽ പുഴയുടെ കരയിലിരിക്കുന്നത്. വിചാരിക്കും പോലെയല്ല എന്ന കവിത ഞാൻ പല ആവർത്തി വായിച്ചു. മനസ്സിൽ കയറിക്കൂടി അസ്വസ്ഥരാക്കിയ രണ്ടു കഥാപാത്രങ്ങളാണ് രവീന്ദ്രനും മനോജനും. ഒരുമിച്ച് മദ്യപിക്കുമ്പോൾ അവർക്കിടയിൽ പർവ്വതം കണക്കെ വളരുന്ന മൗനം എൻ്റെ ഉള്ളിലേക്കും വ്യാപിക്കുന്നുണ്ട്. അല്ലെങ്കിലും നമ്മളൊന്നും വിചാരിക്കും പോലെയല്ല ഒന്നും. ജീവിതം എന്തിനോ നമ്മളെ വേറൊരാളാക്കി മാറ്റുന്നുണ്ട്. താങ്കളുടെ ആദ്യത്തെ പുസ്തകം ഏറെ ഇഷ്ടത്തോടെയാണ് വായിച്ചത്. ഒരു കോപ്പിയേ ബാക്കിയുള്ളൂ, അത് നീ വെച്ചോ എന്ന് പറഞ്ഞു തന്നില്ലേ. അതേ ഇഷ്ടത്തോടെ കോമാങ്ങയും വായിച്ചു. നിരാശപ്പെടുത്താത്ത പുസ്തകങ്ങൾക്കിടയിലേക്ക് ഇതുകൂടി എടുത്തു വയ്ക്കുന്നു. വളരെയേറെ സന്തോഷം അറിയിക്കുന്നു. നല്ല വായനയ്ക്ക് കാരണമായതിന് ഒത്തിരി നന്ദി എന്ന് സ്നേഹത്തോടെ, വിദ്യ.